ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കനുസ് കിച്ചൻ വേൾഡ്. ഇന്നത്തെ റെസിപ്പി പാലും കൊണ്ട് എങ്ങനെയാണ് നെയ്യ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പം ചാനൽ പുതിയതായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നാൽ നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇത് ഞാൻ 5 ദിവസമായിട്ട് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാടയാണ്. അപ്പം എങ്ങനെയാണ് പാട എടുക്കുന്നതെന്ന് പറയാം. അതിനായിട്ട് നമ്മൾ രാത്രി തന്നെ നല്ല കട്ടിയായിട്ടുള്ള പാല്, ഫുൾ ഫാറ്റ് മിൽക്ക് നമ്മൾ ഒന്ന് തിളപ്പിക്കണം. തിളപ്പിച്ചിട്ട് ആറിയതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ച് തണുപ്പിക്കണം. തണുപ്പിച്ച് രാവിലെ നമ്മളത് എടുക്കുമ്പം അതിൻ്റെ മുകളിൽ പാട വന്നിട്ട് ഉണ്ടാവും. അപ്പോൾ അത് സ്പൂൺ കൊണ്ട് കോരി ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെച്ച് സൂക്ഷിക്കണം. അപ്പോൾ അത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചാൽ മതി, നമ്മൾ ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു 10-15 ദിവസം കളക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞങ്ങളിവിടെ മേടിക്കുന്നത് അടുത്തൊരു വീട്ടിൽ നിന്ന് പശുമ്പാൽ മേടിക്കുന്നതാണ്. അപ്പം അതുകൊണ്ടാണ് ഇതുപോലെ നന്നായിട്ട് 5 ദിവസം കൊണ്ട് തന്നെ നല്ല രീതിയിൽ പാട കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഫുൾ ഫാറ്റ് മിൽക്കായതുകൊണ്ട് ഇപ്പോൾ കവർ പാലാണെങ്കിൽ ഇത്ര അധികം നമുക്ക് പാട കിട്ടണമെന്നില്ല. അപ്പോൾ അത് നമ്മൾ കുറച്ചധികം ദിവസം, ഒരു 15 ഡേയ്സ് എങ്കിലും നമ്മൾ കളക്ട് ചെയ്താലേ നമുക്കിതുപോലെ ഒരു അത് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് ഞാൻ 5 ദിവസം കളക്ട് ചെയ്തോളൂ, എനിക്ക് നല്ല രീതിയിൽ പാട കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതും കൊണ്ട് നെയ്യ് തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് വലിയൊരു മിക്സി ജാർ എടുക്കണം. അതിലേക്ക് ഈ ക്രീം മൊത്തം ഒഴിച്ചു കൊടുത്ത് ഒന്ന് അടിച്ചെടുക്കണം. അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കണം. ഫ്രിഡ്ജിൽ വെച്ച വെള്ളമാണ് കേട്ടോ, ഫ്രിഡ്ജിൽ വെച്ച വെള്ളവും ചൂടെ ചേർത്ത് കൊടുത്ത് അടിച്ചെടുക്കണം. അടപ്പയിലൊക്കെ ഇതുപോലെ പറ്റി പിടിച്ചിരിപ്പുണ്ട്. ഇപ്പം നമ്മൾ അടിച്ചു കഴിയുമ്പോഴത്തേന് ഇത് നല്ല ക്ലീൻ ആയിട്ട് വരണം, അതാണ് ഇതിൻ്റെ പരിവം. അതുപോലെ നിർത്തി നിർത്തി വേണം അടിക്കാൻ, ഒന്നിച്ച് അടിക്കല്ല്. കണ്ടോ, മിക്സീൻ്റെ അടപ്പൊക്കെ നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് പരിവം. ഇത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അങ്ങനെ മിക്സി ജാറൊക്കെ നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അതേ ആ മുകളിൽ പൊങ്ങിക്കിടക്കുന്നതാണ് വെണ്ണ. അപ്പം ഈ വെണ്ണ കൊണ്ടാണ് നമ്മളിനി നെയ്യ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഈ വെണ്ണ മാത്രമായിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ വെണ്ണയൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം മോരായിട്ട് യൂസ് ചെയ്യാം. മോര് കറിയൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് യൂസ് ചെയ്യാം. ഇത് മോരായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ പാടയെടുത്ത് വയ്ക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യണം. എന്നാലേ നമുക്കിത് മോരും വെള്ളമായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇത് ഈ വെള്ളം ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതിനായിട്ട് പാടയെടുക്കുന്ന ഫസ്റ്റ് ദിവസം തന്നെ നമ്മളതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കണം. ഇത് ഇതുപോലെ നമ്മളതേ, ഞാനിപ്പം ഇത് ആദ്യത്തെ ദിവസം പാട എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു ദിവസം മൊത്തവും വെളിയിൽ തന്നെ വെച്ചേക്കണം. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല, വെളിയിൽ തന്നെ വെച്ചേക്കണം. ഇത് ഇപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഒഴിച്ചതാണ് പാടയ്ക്കകത്തേക്ക് തൈര്. ഇതിനി നാളെ രാവിലെ വരെ വെളിയിൽ തന്നെ വെച്ചേക്കും. നാളെ രാവിലെ ആകുമ്പം ഞാൻ അടുത്ത ട്രിപ്പ് പാടയും കൂടെ ചേർത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കും. ഏതെങ്കിലും 2 ദിവസം നമ്മൾ ഇതുപോലെ തൈര് ചേർത്ത് ഇങ്ങനെ പാട വെളിയിൽ വെക്കണം. ഇപ്പം നമ്മൾ ഒരാഴ്ചയിലെ പാട കളക്ട് ചെയ്താണ് നെയ്യ് ഉണ്ടാക്കാൻ വെച്ചിരിക്കുന്നതെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ദിവസം നമ്മൾ ഇങ്ങനെ തൈര് ചേർത്ത് വെളിയിൽ വയ്ക്കും. അടുത്ത ദിവസം നമ്മൾ പിന്നെയും പാട ചേർക്കും. അതുപോലെ 3 ദിവസവും നമ്മൾ പിന്നെ പാട ചേർത്ത് കൊടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കും. പിന്നെ 5-ാമത്തെ ദിവസം നമ്മൾ പിന്നെ ഇതിലേക്ക് ആദ്യത്തെ ദിവസം ചേർത്ത പോലെ തൈര് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്ത് 1 ദിവസം മൊത്തവും ഇത് വെളിയിൽ വയ്ക്കണം. വെളിയിൽ വെച്ചതിന് ശേഷം നെക്സ്റ്റ് ഡേ രാവിലെ ആകുമ്പോൾ, എന്ന് വെച്ചാൽ 6-ാമത്തെ ദിവസം ആകുമ്പോൾ നമ്മൾ പിന്നെ ഫ്രിഡ്ജിൽ വെച്ചേക്കണം. പിന്നെ 7-ാമത്തെ ദിവസം നമ്മൾ ഉണ്ടാക്കുവാണ്, 6-ാമത്തെ ദിവസം വെളിയിലൊന്നും വെക്കല്, ഫ്രിഡ്ജിൽ തന്നെ വെക്കണം. 7-ാമത്തെ ദിവസം നമ്മൾ ഉണ്ടാക്കുവാണ്. എന്ന് വെച്ചാൽ നമ്മൾ തലേദിവസം ഒരിക്കലും ഇത് വെളിയിൽ വെക്കല്ല് തൈരൊഴിച്ച്. തലേദിവസം ഇത് ഫ്രിഡ്ജിൻ്റെ അകത്ത്, നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ തലേദിവസം എപ്പോഴും നമ്മളിത് ഫ്രിഡ്ജിൽ നിന്ന് തന്നെ എടുത്ത് ഉണ്ടാക്കണം. എന്ന് വെച്ചാൽ തണുപ്പുണ്ടാവണം. അപ്പം ഈ വെള്ളം മോരും വെള്ളമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ തൈരൊക്കെ ഒഴിച്ചിട്ട് ചെയ്യാൻ പറയുന്നത്. അല്ല, ഈ വെള്ളം വേണ്ട, നമുക്ക് നെയ്യ് മാത്രം ഉണ്ടാക്കിയാൽ മതിയെങ്കിൽ പാടയായിട്ട് മാത്രം മാറ്റി വെച്ചാൽ മതിയാകും. ഇനി നമുക്ക് ഈ വെട്ടി മാറ്റിയ വെണ്ണയിൽ നിന്ന് എങ്ങനെയാണ് നെയ്യ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം.
അതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പേ വെക്കണം. അത് ചൂടായതിനു ശേഷം നമ്മൾ ഈ വെണ്ണയെല്ലാം ഇട്ട് കൊടുക്കണം. ഇതിന് വേഗം തന്നെ നമുക്ക് നെയ്യാക്കി കിട്ടും. ഇത് ഒരു എണ്ണ പോലെ തെളിഞ്ഞു വരും, ഈ മഞ്ഞ കളറൊക്കെ മാറിയിട്ട്. അതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എണ്ണ പോലെ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു ഇച്ചിരി നേരം കൂടെ നമ്മളിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ നെയ്യ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം നമുക്ക് കുപ്പികളിലൊഴിച്ച് സ്റ്റോർ ചെയ്യാം. അങ്ങനെ ചൂടാറിയതിന് ശേഷം ഞാൻ ദേ ഫ്രിഡ്ജിൽ വെച്ച് ഇങ്ങനെ സ്റ്റോർ ചെയ്താൽ ഇങ്ങനെ കട്ടിയായി പോയത്. അപ്പം ഇതുപോലെ നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെ നെയ്യ് ഉണ്ടാക്കുവാണെങ്കിൽ നല്ലൊരു മണവും ഫ്ലേവറും ഒക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും ഒരു പുതിയ റെസിപ്പി ആയിട്ട് കാണാം. ബൈ.